Hi friends, assalamu alaikum. Welcome back to my channel FaiziS MoM. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് കുറച്ചൊരു ഓയിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഓയിലൊക്കെ ഒന്ന് തുടച്ച് കളയാം ഇനി നമുക്ക് ചോക്ലേറ്റും ക്രീമും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ പാൽ ഉപയോഗിച്ചാലും മതി ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് മാത്രമായിട്ട് മെൽറ്റാക്കി കഴിഞ്ഞാൽ വീണ്ടും അത് ഹാർഡായി പോകും അപ്പോൾ പാലോ അല്ലെങ്കിൽ ക്രീമോ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഇതുപോലെ സ്മൂത്തായിട്ട് കിട്ടും പിന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും നമുക്ക് ലാവ ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ അപ്പോൾ ഇത് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ആവശ്യമില്ല കുറച്ച് മതി വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറ് എടുക്കാം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഈ ഒരു സ്പൂണിലാണ് അളന്നെടുക്കുന്നത് ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ ഒരു 4 സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കുട്ടികൾക്കൊക്കെ മധുരം കൂടുതലാകുമ്പോഴാണല്ലോ ഇഷ്ടമുണ്ടാവുക അപ്പോൾ 4 സ്പൂണാണ് ഒരു കറക്റ്റായിട്ടുള്ള അളവ് ഇനി അതിലേക്ക് 3 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത സൺഫ്ലവർ ഓയിൽ പോലെയുള്ള ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി 3 സ്പൂണ് പാല് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂണ് വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം മുട്ടയും പഞ്ചസാരവും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 7 സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പഞ്ചസാരമൊക്കെ എടുത്ത അതേ സ്പൂണിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ആട്ടപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചൊരു ടേസ്റ്റിൽ വ്യത്യാസം വരുന്നേ ഉള്ളൂ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള വേർഷന് ആട്ടപ്പൊടി തന്നെയാണ് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പം പതുക്കെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡറിന് പകരം 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും ഒന്നുകൂടി നല്ലതാണ് പെട്ടെന്ന് മിക്സായി കിട്ടും അപ്പോൾ സ്പൂൺ കൊണ്ട് ചെയ്താലും മതി ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇത് കട്ടുകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ലാസ്റ്റ് ചേർക്കുന്നത് ഓവർ മിക്സ് ആണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള അപ്പ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ 1/4 ഭാഗം മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് മിക്സ് ഇല്ല അത് ഇട്ട് കൊടുക്കാനുണ്ട് അതുകൊണ്ട് ആദ്യം 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് വരാം ഇത് നമുക്ക് ചായക്ക് വേണ്ടിയിട്ടൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കാരണം ഇതിൽ ചോക്ലേറ്റൊക്കെ വരുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കഴിച്ചോളും അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഇട്ട് കൊടുക്കാം ഇതുപോലെ കുറച്ചൊരു തിക്കായിട്ട് വേണം ഉണ്ടാവാൻ അധികം ലൂസാവാൻ പാടില്ല അപ്പോൾ ഇനി അതും കൂടി എല്ലാത്തിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് സെൻറ്റർ ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതുപോലെ ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ നേരത്തെ ബാറ്റർ ബാക്കി ഒഴിച്ചു കൊടുക്കാം ഓവറായിട്ട് ഫില്ല് ചെയ്യണ്ട കാരണം ഇത് പുറത്തേക്ക് മറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇതുപോലെ കുറച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി ചോക്ലേറ്റ് ഇങ്ങനെ പുറത്തേക്ക് ഊസ് ഔട്ട് ചെയ്ത് കാണുമ്പോഴാണ് കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ചോക്ലേറ്റ് ഉണ്ടെന്ന് കാണുമ്പോൾ അപ്പോൾ അതുപോലെയാണ് ഈ ഒരു ഇതിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് പിന്നെ മുകളിൽ കുറച്ചധികം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാകുമ്പോൾ ചോക്ലേറ്റ് പുറത്തേക്ക് വരില്ല അപ്പോൾ ഇത് ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ബേക്ക് ചെയ്താൽ മതി
ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തായ്ഭാഗം അധികം കരിയാതെ സൂക്ഷിക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇങ്ങനെ ചോക്ലേറ്റ് പുറത്തൊക്കെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.